നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. കടുവ സിനിമയിലെ ഡയലോഗ് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. മാതാപിതാക്കൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണ് കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യമെന്ന നായകൻ വില്ലനോട് പറയുന്ന ഡയലോഗാണ് കടുവയിൽ വില്ലനായി മാറിയത്. അതിന് പിന്നാലെ സംവിധായകൻ ഷാജി കൈലാസിനും നിർമ്മാതാക്കളായ സുപ്രിയ മേനോനും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർക്കെതിരെയും നോട്ടീസ് നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഭിന്നശേഷി കമ്മീഷൻ. എന്നാൽ കടുവയിലെ ഡയലോഗ് വിവാദമായതിന് പിന്നാലെ ക്ഷമാപണം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ഷാജി കൈലാസ്. സംവിധായകൻ്റെ വാക്കുകളിലേക്ക്, ഞാൻ സംവിധാനം ചെയ്ത കടുവ എന്ന സിനിമയിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരാമർശം വന്നതിൽ നിർവാജ്യം ക്ഷമ ചോദിക്കുന്നു. ആ സംഭാഷണ ശകലം ഒരു കൈപ്പിഴയാണ്. മനുഷ്യ സഹജമായ തെറ്റായി കണ്ട് പൊറുക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയൊരു സംഭാഷണം എഴുതുമ്പോൾ തിരാകൃതാകൃത്തായ ജീനുവോ അത് പറയുമ്പോൾ നായകനായ പൃഥ്വിരാജോ ആ സീൻ ഒരുക്കുമ്പോൾ ഞാനോ അതിൻ്റെ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നതാണ് സത്യം. വില്ലൻ്റെ ചെയ്തികളുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് അയാളെയും കാണികളെയും ബോധ്യപ്പെടുത്തണമെന്ന ഉദ്ദേശം മാത്രമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മുടെ അനന്തര തലമുറയാണ് അനുഭവിക്കുന്നത് എന്ന വാക്കുകൾ കാലങ്ങളായി നാം കേൾക്കുന്നതാണ്. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന ബൈബിൾ വചനം ഓർമ്മിക്കുക. മക്കളുടെ കർമ്മഫലത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മനുഷ്യൻ അത് ആവർത്തിക്കുന്നു. ഈ സിനിമയിലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൽ നിന്നുണ്ടായതും മനുഷ്യസഹജമായ ആ വാക്കുകളായിരുന്നു. ശരിതെറ്റുകളെക്കുറിച്ചോ അതിൻ്റെ വൈകാരികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഓർമ്മിക്കാതെ തീർത്തും സാധാരണനായ ഒരു മനുഷ്യൻ ഒരു നിമിഷത്തെ വികാര വിക്ഷോഭത്തിൽ പറഞ്ഞ വാക്കുകൾ മാത്രമായി അതിനെ കാണുവാൻ അപേക്ഷിക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുടെ ചെയ്തികളുടെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് ഇതിനൊരിക്കലും അർത്ഥമില്ല. ഞങ്ങളുടെ വിദൂര ചിന്തകളിൽ പോലും ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനാണ് ഞാനും. അവർ ചെറുതായൊന്ന് വീഴുമ്പോൾ പോലും എനിക്ക് വേദനിക്കാറുണ്ട്. അപ്പോൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ മറ്റാരും പറയാതെ എനിക്ക് മനസ്സിലാകും. കടുവയിലെ വാക്കുകൾ മുറിവേൽപ്പിച്ചു എന്ന് കാട്ടി അച്ഛനമ്മമാരുടെ കുറിപ്പുകൾ കാണാനിടയായി. നിങ്ങൾക്ക് ലോകത്തിലേറ്റവും വിലപ്പെടുന്ന നിങ്ങളുടെ മക്കളാണെന്നും അവർക്ക് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, മാപ്പ്. നിങ്ങൾക്കുണ്ടായ മനോവിഷമത്തിന് ഈ വാക്കുകൾ പരിഹാരമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ക്ഷമാപണം എന്ന് സ്വന്തം ഷാജി കൈലാസ്.